ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് മരിച്ചു. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് സംഭവം. വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ അക്രമാസക്തരായ വധുവിന്റെ വീട്ടുകാരുടെ ആക്രമണത്തിലാണ് സലീം മണ്ണയിൽ മരിച്ചത്. സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. വിവാഹ മധ്യസ്ഥ ചർച്ച അക്രമാസക്തമായി. വധുവിന്റെ ബന്ധുക്കളുടെ ആക്രമണത്തിലാണ് ജമാഅത്ത് പ്രസിഡന്റും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സലീം മണ്ണയിൽ മരിച്ചത്. കരുനാഗപ്പള്ളി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. സംഭവത്തിൽ തേവലക്കര പാലക്കൽ സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ജമാഅത്തിലുള്ള ഒരു ഷമീർ എന്ന പയ്യൻ കോയിവിള ജമാഅത്തിൽ വിവാഹം കഴിച്ചാണ്, ജമാഅത്തിന്റെ പേരിൽ പെൺകുട്ടി വിവാഹം കഴിച്ചു. കുറച്ച് നാളെ മധ്യസ്ഥ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മധ്യസ്ഥ ചർച്ചയെ ബന്ധപ്പെട്ട് അവർ 3 മണിക്ക് വരികയും ജമാഅത്തിന്റെ നിസ്കാര ശേഷം ജമാഅത്തിന്റെ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചർച്ച മധ്യക്ക് എത്താത്ത രീതി വരികയും അതിൽ പ്രബോധരായ ഈ പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാർ ജമാഅത്ത് ഓഫീസറെ കസേര അടിച്ചു പൊട്ടിക്കുകയും വളരെ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്ത ജമാഅത്ത് പ്രസിഡന്റ് പുതിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സലീം മണ്ണലിനെ കുടിത്തെള്ളുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടി കൊലപ്പെടുത്തുകയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ. പാലോലിക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽപ്പെട്ട ഷമീറും കോയിവള മുസ്ലിം ജമാഅത്തിൽപ്പെട്ട സുൽഫത്തും തമ്മിലുള്ള ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ പരിഹരിക്കാൻ ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ പാലോലിക്കുളങ്ങര ജമാഅത്ത് ഓഫീസിൽ വൈകിട്ട് 4 മണിക്ക് ഒത്തുകൂടി. തുടർന്ന് ചർച്ച മുന്നോട്ടു പോകവെ വധുവിന്റെ ബന്ധുക്കൾ ചർച്ച നടക്കുന്ന ഓഫീസിലേക്ക് എത്തി. 5:30 സംഭവം അക്രമത്തിലേക്ക് വഴിമാറി. വധുവിന്റെ ബന്ധുക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ സലീം മണ്ണയിലിനെ മർദ്ദിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം വലിയത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.